വരൻ വരുന്നതും കാത്ത് ഒരു കല്യാണ പെണ്ണ് മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്. അവളോട് നമ്മൾ എന്തു പറയും? അവരുടെ വീട്ടുകാരോട് നമ്മൾ എന്തു പറയും? മോനെ, നീ അകത്ത് കയറി നോക്ക്, വല്ല കത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോന്ന്. രവി, എങ്ങോട്ടാണ് അവൻ പോയത്? എന്തിനാ അവൻ പോയത്? എനിക്കൊന്നും അറിയില്ല അമ്മേ, എനിക്കൊന്നും അറിയില്ല. എന്താ അതില്? ഇങ്ങിതാ. ഇതിലുണ്ട് അവൻ പോയതിന്റെ കാരണം. ഈ കല്യാണം ഇഷ്ടമല്ലാത്തോണ്ടല്ല അവൻ പോയത്. വായിച്ചു നോക്ക്. ഞാൻ പോകുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പം ഉണ്ടായിരുന്നു. അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. സോറി. അച്ഛൻ ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാം. അച്ഛൻ പെൻഷൻ ആവുമ്പോൾ കിട്ടുന്ന 50 ലക്ഷം രൂപ എനിക്ക് തരണം. എങ്കിൽ ഞാൻ ആ കുട്ടിയെ കെട്ടും. ഇപ്പോഴോടി, നീ വളർത്തി വലുതാക്കിയവനല്ലേ അവൻ? ഇതാണോ നീ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ നീ വളർത്തിയത്? നീ ഒരു നല്ല അമ്മയല്ല. സച്ചിയെ നീ എന്നും കുറ്റപ്പെടുത്തി, അതിനുവേണ്ടി സുധിയെ നീ എന്നും വാഴ്ത്തി. സുധിക്ക് ചുറ്റും നിന്ന് നിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ നടത്തിത്തന്നവനെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോ നീ അറിഞ്ഞില്ല അവൻ അവന് മാത്രം അറിയാവുന്ന ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആ വഴി സംസ്കാരമുള്ളവരുടെ വഴിയല്ല ചന്ദ്രേ, അന്തസ്സുള്ളവരുടെ വഴി ആയിരുന്നില്ല.